സമാനമായ മോക് ഡ്രിൽ ഫോർട്ട് കൊച്ചി കടൽ തീരത്തും നടന്നു. ദുരന്ത നിവാരണ സേനയും പോലീസും എല്ലാം ചേർന്ന് തീരത്ത് നിന്ന് നാട്ടുകാരെ ഒഴിപ്പിച്ചു. സുനാമി എത്തിയാൽ നേരിടേണ്ടത് എങ്ങനെയെന്ന് വിശദീകരിച്ച് അധികൃതർ എത്തിയതോടെയാണ് നടന്നത് മോക് ഡ്രില്ലാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. പാകിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് കേരളത്തിൽ സുനാമി എത്തുമെന്ന് കൺട്രോൾ റൂമിൽ വിവരം ലഭിക്കുന്നു. അടിയന്തര യോഗത്തിന് ശേഷം നടപടികൾക്കായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക്. കടൽ തീരത്തെ കടകൾ അടപ്പിച്ചു. നാട്ടുകാരെ തീരത്ത് നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കി. കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ. തീരപ്രദേശത്ത് താമസിക്കുന്നവർ, തീരപ്രദേശത്ത് നിൽക്കുന്നവരും സുരക്ഷയ്ക്ക് വേണ്ടി 200 മീറ്റർ ഉള്ളിലേക്ക് മാറേണ്ടതാണെന്ന് അപേക്ഷിക്കുകയാണ്. പട്ടാളവും പോലീസും വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചു. ദുരന്ത നിവാരണ സേനയിലെ ഉദ്യോഗസ്ഥരും സജീവം. ഏത് നിമിഷവും രക്ഷാപ്രവർത്തനത്തിനൊരുങ്ങി നാവികസേനയുടെ ഹെലികോപ്റ്റർ. അപകടത്തിൽപ്പെട്ടവരെ ലൈഫ് ലൈൻ നൽകിയാണ് രക്ഷപ്പെടുത്തിയത്. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക്. 3 കാഷ്വാലിറ്റി ഉണ്ട്. അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതാണ്. ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നമ്മളൊരു റെസ്ക്യൂ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകണം. ഈ 2 ഓപ്പറേഷനാണ് ഇനി ബാക്കിയുള്ളത്. സബ് കളക്ടർ സുഹാസിന്റെ നേതൃത്വത്തിലായിരുന്നു മോക് ഡ്രിൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.